പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറ്റിനറി സയൻസ് ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷന് വേണ്ടി ഇന്നു മുതൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന ഡിഗ്രി പ്രോഗ്രാമിന് നിങ്ങൾക്ക് നീറ്റിൽ ലഭിച്ച സ്കോറിനനുസരിച്ചാണ് അഡ്മിഷൻ ലഭിക്കുക. ഇന്നു മുതൽ, അതായത് 21/3/2022 രാവിലെ 10 മണി മുതൽ 23/3/2022 വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. വെബ്സൈറ്റിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇതുപ്രകാരം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക 23/3/2022, അതിനുശേഷം സെക്കൻഡ് റൗണ്ടും കൂടാതെ മോപ്പപ്പ് റൗണ്ടും ഉണ്ടാകുന്നതാണ്. അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിന് 1000 രൂപയും OBC EWS വിഭാഗങ്ങൾക്ക് 900 രൂപയും SC ST വിഭാഗങ്ങൾക്ക് 500 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അതേസമയം മൂന്നാമത്തെ റൗണ്ടായ മോപ്പപ്പ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നൽകേണ്ടതാണ്. ജനറൽ OBC വിഭാഗങ്ങൾക്ക് 10,000 രൂപയും SC ST വിഭാഗങ്ങൾക്ക് 5,000 രൂപയുമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു തുക നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കുന്നതായിരിക്കും. വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിന് ഇന്ത്യയിലാകെ 5,087 സീറ്റുകളാണുള്ളത്. അതിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന 761 സീറ്റുകളിലേക്കാണ് ഈ അലോട്ട്മെൻറ്റുകൾ വഴി അഡ്മിഷൻ ലഭിക്കുക. രാജ്യത്തെ 24 സംസ്ഥാനങ്ങളിലായി 53 ഗവൺമെൻറ് കോളേജുകളിൽ വരുന്ന 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ ആണിവ. ഇതിൽ കേരളത്തിലെ 2 കോളേജുകളും വരുന്നുണ്ട്, മണ്ണുത്തി അതുപോലെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ്. അഡ്മിഷൻ ലഭിക്കുന്ന ഓരോ കോളേജുകളും ഏതൊക്കെയാണ് എന്നറിയാൻ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കേരള നോഡൽ ഓഫീസറുടെ നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.